ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്കൊരു വിശുദ്ധ ശബ്ദ കൂടെ ലഭിച്ചിരിക്കുന്നു. നമുക്കിന്ന് ദൈവസന്നിധിയിൽ കടന്നു വരുവാനും വലിയവനായ ദൈവത്തെ സ്തുതി സ്തോത്രങ്ങളാൽ മഹത്വപ്പെടുത്തുവാനും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനങ്ങളെ പഠിക്കുവാനും ഒരിക്കൽ കൂടെ അവസരം നൽകിയിരിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ മനോഹരമായിരിക്കുന്ന ഒരു ശബസ്കൂൾ ശുശ്രൂഷ നമുക്ക് ലഭിച്ചു. അനുഗ്രഹിക്കപ്പെട്ട പാഠപഠനത്തിന് ശേഷം ദിവ്യ ആരാധനയിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം അവസരം ലഭിച്ചിരിക്കുന്നു. ഇന്നത്തെ ദിവ്യ ആരാധന നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമാകുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മുടെ ജീവിതയാത്രയിൽ വലിയവനായ ദൈവം നമ്മെ എത്രയോ നല്ല അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിച്ചു. അനേകായിരങ്ങൾ ഈ ഭൂമിയിൽ ആഹാരമില്ലാതെ, വസ്ത്രമില്ലാതെ, പാർപ്പിടമില്ലാതെ പലവിധമായിരിക്കുന്ന പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും അകപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ നന്മകളൊക്കെയും ലഭിച്ചു. അനേക അനർത്ഥങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നൊക്കെയും വലിയവനായ ദൈവം വിടുവിച്ചു. വീണ്ടും ഇപ്രകാരം സൃഷ്ടിപ്പിൻ്റെ സ്മാരകത്തെ ദർശിക്കുവാനും നമുക്ക് ഒരുമിച്ച് കൂടി വരുവാനും ദൈവം അവസരം നൽകിയിരിക്കുന്നു. COVID-19 എന്ന മഹാമാരി മൂലം നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ കടന്നു വന്ന് ഒരുമിച്ച് കൂട്ടായ്മ ആചരിപ്പാൻ സാധിക്കുന്നില്ല എങ്കിലും നോർത്ത് കേരള സെക്ഷൻ ക്രമീകരിച്ചിരിക്കുന്ന ഈ മഹനീയമായിരിക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. തൃശ്ശൂർ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് ദേവാലയത്തിൽ വെച്ച് നോർത്ത് കേരള സെക്ഷൻ ക്രമീകരിച്ചിരിക്കുന്ന ഇന്നത്തെ വിശുദ്ധ ആരാധനയിൽ ശുശ്രൂഷകളിൽ പങ്കുകൊണ്ട് നിങ്ങളൊക്കെയും അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെന്ന് വിനീതമായിട്ട് ഓർപ്പിക്കുന്നു. ഇന്നത്തെ വിശുദ്ധ ശുശ്രൂഷകളിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് ദൂത് നൽകുന്നത് പാസ്റ്റർ ജോസ് പ്രകാശ് അവർകളാണ്. അദ്ദേഹത്തെയും ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കർത്തൃനാമത്തിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ലോകമെങ്ങുമുള്ളതായിരിക്കുന്ന എല്ലാ മലയാളി സഹോദരങ്ങളും ഈ ശുശ്രൂഷകൾ കണ്ട് അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളേവരെയും ഇന്നത്തെ മഹനീയ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷകളുടെ തുടർച്ചയായി നമുക്ക് ഏവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് സത്യപ്രദീപ ഗാനങ്ങളിൽ നിന്നും 973 ഗാനം പാടാം. പ്രത്യാശയോടിത ഭക്തരങ്ങുണരുന്നേ വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യമുള്ളതായിരിക്കുന്ന ഗാനം നമുക്ക് ഏവർക്കും ചേർന്ന് പാടാം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നി വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നി വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യം. ലക്ഷ്യമെല്ലാം കാണുന്നല്ലോ കർത്തൻ തൻവരവിൽ, ലക്ഷ്യമെല്ലാം കാണുന്നല്ലോ കർത്തൻ തൻവരവിൽ. നിത്യമായ രക്ഷയെ തൻ പക്ഷമായി നൽകിയിടും, നിത്യമായ രക്ഷയെ തൻ പക്ഷമായി നൽകിയിടും. ലക്ഷത്തിൻ സുന്ദരൻ അക്ഷയനാം രക്ഷകൻ, എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷയരാക്കിയിടും. ലക്ഷത്തിൻ സുന്ദരൻ അക്ഷയനാം രക്ഷകൻ, എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷയരാക്കിയിടും. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യം. രാജനേശു വന്നിടും നീയൊരുങ്ങിയിട്ടുണ്ടോ, രാജനേശു വന്നിടും നീയൊരുങ്ങിയിട്ടുണ്ടോ. നാളുതോറും നീ അവൻ്റെ സാക്ഷിയാകുന്നുണ്ടോ, നാളുതോറും നീ അവൻ്റെ സാക്ഷിയാകുന്നുണ്ടോ. സോദര നിനക്കു വേണ്ടി താൻ സഹിച്ച
കഷ്ടതയിൽ പങ്ക് നീ വഹിക്കുന്നുണ്ട്. പ്രിയ സോദര, നിനക്ക് വേണ്ടി താൻ സഹിച്ച കഷ്ടതയിൽ പങ്ക് നീ വഹിക്കുന്നുണ്ട്. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണർന്നി വന്നൊരിക്കും മനുഷ്യസേക്കുന്തോറും. പാലിലാരും പാടിടാത്ത പാട്ടു നമ്മൾ പാടും, പാലിലാരും പാടിടാത്ത പാട്ടു നമ്മൾ പാടും, പാലിലാരും ചൂടിടാത്ത വടമുടി ചൂടും, പാലിലാരും ചൂടിടാത്ത വടമുടി ചൂടും. ജീവന്റെ നാഥന ത്യാഗം സഹിച്ചതം സ്നേഹമണവാളനും സിയോൻ പുരേ വാഴും. ജീവന്റെ നാഥന ത്യാഗം സഹിച്ചതം തിരുവചന വായനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സങ്കീർത്തനങ്ങൾ 84 ചില ഭാഗങ്ങളാണ്. ഞാൻ വായിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരുകിൽ ഒരു വീടും മീവൽ പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിൻ്റെ യാഗപീഠങ്ങളെ തന്നെ, നിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടേയിരിക്കും. നിൻ്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവം നമ്മെ ഈ തിരുവചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് വലിയ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അടകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു മഹനീയമായിരിക്കുന്ന വിശുദ്ധ ശബദ് അടികൾക്ക് നൽകിയിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതം മുതൽ അടികൾക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം അവിടുന്ന് അവസരം നൽകി അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനും ഒക്കെയും അവിടുന്ന് അവസരം അവിടെ നൽകിയിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. വളരെയധികം പ്രതിസന്ധികൾ നിറഞ്ഞതായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അടികൾക്ക് അങ്ങയെ വിളിച്ചപേക്ഷിപ്പാൻ തക്കവണ്ണം അവസരങ്ങൾ നൽകുന്ന കൃപയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ അങ്ങേ ആരാധിപ്പാൻ തക്കവണ്ണം വീണ്ടും ഒരു ശബദ് അടികൾക്ക് നൽകിയതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ അടിയങ്ങളുടെ ദിവ്യ ആരാധനയെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. ഇന്ന് ഈ ദിവ്യ ആരാധനയിൽ പങ്കെടുക്കുന്ന ലോകമെങ്ങുമുള്ളതായിരിക്കുന്ന അടിയങ്ങളുടെ സഹോദരി സഹോദരന്മാരെ അടിയങ്ങൾ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നവർ ഈ ആരാധനയിൽ പങ്കുകൊള്ളുമ്പോൾ കർത്താവെ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ പ്രിയപ്പെട്ടവരുടെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിങ്ങൾ സന്തോഷത്തോടെ ഇന്നത്തെ ദിവ്യ ആരാധനയിൽ പങ്കെടുപ്പാൻ തക്കവണ്ണം അവിടെ നിന്ന് ഇടയാക്കണം. ഇന്നത്തെ അടിയങ്ങളുടെ ആരാധനയെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. ഇന്നടിയങ്ങൾ ധ്യാനിക്കുന്നതായിരിക്കുന്ന വചനങ്ങൾ കർത്താവേ, അടിയങ്ങളുടെ ജീവിതത്തിൽ അത് ഏറ്റവും മഹത്തരമായി തീരുവാൻ തക്കവണ്ണം അവിടെ നിന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അങ്ങയുടെ വചനം സംസാരിക്കുന്ന അങ്ങയുടെ ശ്രേഷ്ഠദാസനെ അവിടെ നിന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം. കർത്താവേ, പ്രിയ മകൻ്റെ വാക്കുകളല്ല, ആ ദൈവീക ശബ്ദം പ്രിയ മകളിലൂടെ കേട്ട് അടിയങ്ങൾ അനുഗ്രഹം പ്രാപിച്ച് കടന്നു പോകാൻ തക്കവണ്ണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയങ്ങളുടെ ഇടയിൽ രോഗവും പ്രയാസവും ദുഃഖവും അനുഭവിക്കുന്ന അടിയങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അടിയങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവർക്ക് അവിടുന്ന് ആശ്വാസദായകനും സൗഖ്യദായകനും ആകണമേയെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ഈ COVID-19 എന്ന മഹാമാരിയിൽപ്പെട്ട് കഷ്ടപ്പെടുന്നതായിരിക്കുന്ന അടിയങ്ങളുടെ അനേകരുണ്ട്, അടിയങ്ങളുടെ ശുശ്രൂഷകരുണ്ട്, അടിയങ്ങളുടെ സഹവിശ്വാസികളുണ്ട്, ലോകമെങ്ങുമുള്ളതായിരിക്കുന്ന അനേകായിരങ്ങൾ കർത്താവെ ഈ മഹാമാധിയിൽപ്പെട്ട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ. അവരെയും അടിയങ്ങൾ തിരുസന്നിലേക്ക് സമർപ്പിക്കുന്നു.
അവർക്കൊക്കെയും കർത്താവെ സൗഖ്യം പ്രാപിപ്പാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ മഹാമാരിയിൽ പെട്ടുപോകാതെ അടിയങ്ങളെ അവിടുന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോക സംഭവങ്ങൾ കാണുമ്പോൾ കർത്താവ് അടിയങ്ങൾ എത്രമാത്രം അങ്ങയോട് അടുത്ത് ജീവിക്കണമെന്ന് മനസ്സിലാക്കുന്നു. അങ്ങ് അടിയങ്ങളുടെ അരിയിലെത്തുവാൻ തക്ക വണ്ണം കാലം അടുത്തിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾ കാലാന്ത്യത്തിൽ ജീവിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് കർത്താവ് അടിയങ്ങൾ ഈ കാലഘട്ടത്തിനനുസരിച്ചല്ല, ദൈവഹിതപ്രകാരം ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്ത് സഹിഷ്ണുതയോടെ ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അടിയങ്ങൾ തിരുസന്നിലേക്ക് സമർപ്പിക്കുന്നു. സഭയുടെ എല്ലാ കർമ്മ പരിപാടികളെയും അടിയങ്ങൾ ഓർക്കുന്നു. കർത്താവ് ഈ കാലഘട്ടത്തിൽ ശക്തമായിട്ട് അങ്ങയുടെ വേല ചെയ്യുവാൻ തക്കവണ്ണം അങ്ങയുടെ ദാസന്മാരെ അവിടുന്ന് ഒരുക്കുകയും ക്രമീകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ പാപങ്ങളെയും അടിയങ്ങളുടെ ബലഹീനതയും കുറേവശങ്ങളെയൊക്കെയും ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ ഇന്ന് കർത്താവ് സന്തോഷത്തോടെ അങ്ങയുടെ വചനം കേട്ട് സന്തോഷത്തോടെ അടിയങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകാനിടയാക്കണം. അവസാനം കർത്താവ് അവിടുന്ന് രാജാതിരാജാവായി മേഘാരൂഢനായിട്ട് ഈ ഭൂമത്തിൽ എഴുന്നള്ളുമ്പോൾ അടിയങ്ങളാരും നഷ്ടപ്പെട്ടു പോകാതെ ആ നിത്യഭവനത്തിലും എത്തിച്ചേരുവാൻ തക്കവണ്ണം അവസരം നൽകണമെന്ന് അടികൾക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ വെച്ച യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയോട് യാചിക്കുന്നു. ആമേൻ. നമുക്ക് ഈ സമയത്തൊരു പ്രത്യേക ഗാനം കേൾക്കാം. ഇന്ന് പ്രത്യേക ഗാനം ആലപിക്കുന്നത് മിസ്റ്റർ ഗോഡ്സൺ ബിനോയ്. ദൈവപിതാവേ സ്തോത്രം, ദൈവപിതാ
വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം എനിക്ക് തന്ന ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും സുഖമായും ക്ഷേമമായും ഇരിക്കുന്നു എന്ന് ഞാൻ കർത്താവിൽ പ്രത്യാശിക്കുകയാണ്. ദൈവം നമ്മെ നാളിതുവരെ നടത്തിയ ആ വലിയ കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം നമ്മെ സുരക്ഷിതമായി കാക്കുന്നു, നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നു. ദൈവത്തിൻ്റെ കരുതൽ നമ്മോടുകൂടെയുണ്ട്. ചിലർ നമ്മളോട് കൂടെ ഉണ്ടായിരുന്നവർ അവർ രോഗത്താൽ മരണപ്പെടുകയും പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ദൈവത്തിൻ്റെ കൃപ നമ്മെ പരിപാലിക്കുന്നു എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. അതിൽ കർത്താവിൽ പ്രത്യാശ വയ്ക്കുക. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ളതായ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെയും വരുമ്പോഴും നാം ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കുവാൻ നമുക്ക് നൽകുന്നതായ ഒരു അവസരമാണ് എന്ന് മനസ്സിലാക്കി എല്ലാവരും ദൈവത്തിൽ ആശ്രയിപ്പാൻ ഞാൻ ദൈവനാമത്തിൽ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഒരു ആഴ്ച കൊണ്ട് ഒട്ടനവധി പേർ എന്നെ വിളിക്കുകയും പ്രാർത്ഥന ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലും വ്യക്തിപരമായ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളെ ഓർക്കുന്നു. തീർച്ചയായും ദൈവത്തിൻ്റെ കരുതൽ നിങ്ങളോടുകൂടെ ഉണ്ടാകും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല അവസരത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമായുള്ള എല്ലാ കൃപകളും അതാത് സമയത്ത് സ്വർഗത്തിലെ ദൈവം അങ്ങയുടെ കിളിവാതിലുകളെ തുറന്ന് അടിയങ്ങൾക്ക് നൽകുന്ന വലിയ ദയയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അനേക മനുഷ്യർ കഷ്ടതയിലും പ്രയാസത്തിലും ആയിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, അങ്ങയുടെ സ്നേഹമാർന്ന കരം പ്രിയമക്കളോടുകൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് അലറുന്ന സിംഹം എന്ന പോലെ ഈ അന്ത്യനാളുകളിൽ പാഞ്ഞ് നടക്കുമ്പോൾ
സ്വർഗത്തിലെ ദൈവമേ, അടിയങ്ങൾ തിരുസന്നിധിയിൽ കാണപ്പെടുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ അടിയങ്ങളെ ചേർക്കുവാൻ വരുമ്പോൾ ഞങ്ങളെല്ലാവരും ദൈവസന്നിധിയിൽ കാണുവാൻ അങ്ങ് സഹായിക്കണമേ. അങ്ങയുടെ കൃപയില്ലാതെ, അങ്ങയുടെ നടത്തിപ്പില്ലാതെ, അങ്ങയുടെ ആത്മനിറവ് ഇല്ലാതെ ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ഒരു നിമിഷം പോലും ജീവിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണുകയും ഞങ്ങളുടെ ചെവി കൊണ്ട് കേൾക്കുകയും ഞങ്ങൾ അനുഭവിച്ചറിയുകയും ചെയ്യുന്നതായ തിക്തമായ പ്രതിസന്ധികളെയൊക്കെ സ്വർഗത്തിലെ ദൈവം അറിയുന്നവരുടെ കൃപയ്ക്കായി സ്തോത്രം. അവയിൽ നിന്ന് മോചനവും വിടുതലും അങ്ങ് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ആവശ്യത്തിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്തതായ സ്നേഹം പ്രിയമക്കളോടുകൂടെ ഇരിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷയിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണമേ. വചനം കേൾക്കുന്നതായ എല്ലാ പ്രിയമക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നടത്തിപ്പ് ഈ ശുശ്രൂഷയുടെ ആദ്യം മുതൽ അവസാനം വരെയും കൂടെ ഇരിക്കണം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിൽ പ്രിയ ദൈവ മക്കളെ, ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ തക്കോണം ഞാൻ ആഗ്രഹിക്കുന്നത് പിന്മഴയ്ക്ക് വേണ്ടി എപ്രകാരം ഒരുങ്ങണം എന്നുള്ളതായ വിഷയത്തെ ആസ്പദമാക്കിയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യ തലസ്ഥാനം കർഷക പ്രക്ഷോഭത്താൽ പ്രക്ഷുബ്ധമായിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കർഷകർക്ക് വിരോധമായുള്ളതായ നിയമനിർമ്മാണങ്ങൾ നടത്തുകയും കർഷകർ സംഘടിതമായി അതിനെ മറികടക്കുവാനുള്ളതായ തന്ത്രപ്പാടിലുമാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനം ആയിരിക്കുന്നത്. രാജ്യത്തുള്ളതായ സകല കർഷക സംഘടനകളും ചില രാഷ്ട്രീയ പാർട്ടികളും ചില സ്വതന്ത്ര സംഘടനകളും ഒക്കെ ഈ കർഷക കൂട്ടായ്മയെയും അവരുടെ പ്രക്ഷോഭത്തെയും സപ്പോർട്ട് ചെയ്യുന്നതായ കാഴ്ചയാണ് നാം കഴിഞ്ഞ ചില നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. കർഷകരില്ല എങ്കിൽ ഒരു സമൂഹം തന്നെ ഇല്ലാതായി പോകും എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. നമുക്ക് ഒരുപക്ഷെ ഇൻ്റർനെറ്റ് ഇല്ലെങ്കിലോ കറണ്ട് ഇല്ലെങ്കിലോ ഫാൻ ഇല്ലെങ്കിലോ വീടില്ലെങ്കിലോ ഒക്കെ ജീവിക്കുവാൻ തക്കോണം സാധിക്കും. എന്നാൽ കഴിക്കുന്ന ആഹാരം ഇല്ല എങ്കിൽ, അത് ഉൽപ്പാദിപ്പിക്കുന്നതായ മനുഷ്യരില്ല എങ്കിൽ ഒരു സമൂഹത്തിന് തുടർന്ന് മുൻപോട്ട് പോകുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് നഗ്നമായ സത്യമാണ്. കർഷക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നതായ എല്ലാവർക്കും അറിയാവുന്നതായ ഒരു ഘടകമാണ് കാലാവസ്ഥ അനുയോജ്യമായി വരിക. കാലാവസ്ഥ പ്രക്ഷുബ്ധമായാലും അത് കാലം തെറ്റി കാലാവസ്ഥ അതിൻ്റെ കിരണങ്ങൾ വീശിയാലും കാർഷിക വൃത്തി ഫലപ്രദമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുവാൻ തക്കവണ്ണം കഴിയുകയില്ല. ഇന്ന് രാജ്യത്ത് നടക്കുന്നതായ പ്രക്ഷോഭത്തെ ഞാൻ ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ തീർച്ചയായും ഞാൻ അതിനെ അനുകൂലിക്കുന്നതായ വ്യക്തിയാണ്. കാരണം കർഷകർക്ക് എല്ലാവിധമായ സഹായങ്ങളും ചെയ്തു കൊടുക്കുവാൻ നാം ഭരണത്തിലേറ്റിയിരിക്കുന്നതായ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർഷകർ ഒരു സമൂഹത്തിൻ്റെ ജീവ നാഡിയാണ്. ഈ കർഷകരെ ദൈവം വളരെ അത്ഭുതകരമായി നിലനിർത്തുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഒരുപക്ഷെ ഈ പ്രക്ഷോഭവും പ്രക്ഷുബ്ധമായ കാലാവസ്ഥയും ഒക്കെയും ഉണ്ടായിട്ടും ഭൂമിയിൽ നിന്ന് വിള ലഭിക്കുകയും അത് ധാരാളമായി ഈ ലോകത്തിലുള്ളതായ 750 കോടിയോളം വരുന്ന ജനങ്ങൾക്ക് വിളമ്പുവാൻ തക്കവണ്ണം പല ദേശങ്ങളിലായി കർഷക വൃത്തി വിളയുന്നു എന്നുള്ളത് ആശ്വാസജനകമായ കാര്യമാണ്. വേദപുസ്തകം കർഷകർക്ക് അനിവാര്യമായ ഒരു ഘടകമാണ് മഴ എന്നുള്ളത് എടുത്തു പറഞ്ഞിട്ടാണ് ഈ ആത്മമാരിയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത്. മുൻമഴ പിന്മഴ, ഇത് ഒരു ഉപമാലങ്കാരമായിട്ട് നമ്മുടെ കർത്താവ് അവസാന കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞ് സമർത്ഥിക്കുവാൻ ഇത് ഉപയോഗിക്കുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഒരു കർഷകൻ വിള ഇറക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം അവൻ നിലം ശരിയാക്കണം, അത് കാട് വെട്ടിത്തെളിക്കണം, അത് മണ്ണിളക്കി ഇടണം, അതിൽ വളം ഇടണം, അതിന് വേണ്ടുന്നതായ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം, അതിന് കീടനാശിനി സംവിധാനങ്ങൾ ചെയ്യണം, ചില കൃഷികൾക്കാണെങ്കിൽ അത് മേൽക്കൂരയിട്ട് അത് സംരക്ഷിക്കേണ്ടതായ സംവിധാനം ചെയ്യണം. ഇങ്ങനെയുള്ളതായ പല കാര്യങ്ങൾ ചെയ്ത് വച്ചതിന് ശേഷം ആദ്യത്തെ മഴ ലഭിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പലപ്പോഴും പല ഈ കൃഷി ചെയ്യുന്നവർ അതിൻ്റെ വിത്ത് ഇടാറ്. അപ്പോൾ ഈ വിത്തിട്ട് കഴിയുമ്പോൾ വിത്തിടുന്നതിന് മുൻപൊരു മഴ കിട്ടണം, വിത്തിട്ടതിന് ശേഷം ഒരു മഴ കിട്ടി അത് കിളിർക്കണം.
അപ്പോൾ അത് കിളിർത്ത് വളർന്ന് വലുതായി കായ് മുറ്റി അത് നമുക്ക് കിട്ടുമ്പോഴാണ് അത് വിളവായി എന്ന് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ വേദപുസ്തകം പറയുന്നത് കർഷകർ നിലം വൃത്തിയാക്കി അതിന് വേണ്ടുന്നതായ ക്രിയകളൊക്കെ ചെയ്ത് വിത്തിറക്കി മുൻമഴയ്ക്കായി കാത്തിരിക്കുന്നതുപോലെ ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി കാത്തിരിക്കേണ്ടതായ ഒരു ആവശ്യമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പ്രവാചക പുസ്തകങ്ങളിലൊക്കെയും പറഞ്ഞിരുന്നു. അത്തരത്തിൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. അവർ മാളിക മുറിയിൽ ഏകദേശം 40 ദിവസത്തോളം കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അവർക്ക് മുൻമഴ ലഭിക്കുകയുണ്ടായി. ഈ മുൻമഴ ലഭിച്ചതുപോലെ തന്നെ വിളവെടുപ്പിന് മുൻപ് അഥവാ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് മുൻപ് തന്നെ ഒരു പിന്മഴയുടെ അനുഭവം ഉണ്ടാകും എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ സ്പഷ്ടമായി പറയുകയാണ്. നമുക്ക് യെശയ്യാവിൻ്റെ പ്രവചനം 44-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം വായിക്കാം. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിൻ്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിൻ്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. ഇത് യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മക്കളുടെ മേലും അവരുടെ മക്കളുടെ മേലും ഞാൻ പകരുക തന്നെ ചെയ്യും. അഥവാ വരണ്ടു കിടക്കുന്നതായ പ്രദേശത്ത് മഴ കൊണ്ട് ആ വരൾച്ച മാറ്റുന്നത് പോലെ ആത്മാവിൻ്റെ പരിവർത്തനത്താൽ ദൈവമക്കൾ ആത്മീയ വീര്യമുള്ളവരായി തീരുമെന്ന് ദൈവത്തിൻ്റെ വചനം കാലത്തിന് മുൻപേ തന്നെ ദൈവമക്കളോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായി കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഈ വാഗ്ദത്ത പ്രകാരം ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളൊക്കെയും നിറവേറ്റുന്നു എന്ന് നാം മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ കാലാകാലങ്ങളിൽ ദൈവം ഈ മുൻമഴയെ ദൈവത്തിൻ്റെ ജനത്തിന് അയച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. മാളിക മുറിയിലിരുന്നതായ ആ ശിഷ്യന്മാർക്ക് മാത്രമല്ല, പിൽക്കാലത്ത് ദൈവത്തെ അറിയുവാനും ദൈവത്തെ അനുസരിക്കുവാനും ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയും തങ്ങളെ തന്നെ വിധേയപ്പെടുത്തി ദൈവത്തിൻ്റെ വചനത്തിനു വേണ്ടി കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നതായ സകല മനുഷ്യർക്കും ദൈവത്തിൻ്റെ അരുളപ്പാട് ഇത്തരത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. വെള്ളത്തെ പലതരത്തിൽ നാം ഉപയോഗിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ ഈ വെള്ളത്തെ അഥവാ ജലത്തെ പരിശുദ്ധാത്മാവുമായി താരതമ്യം ചെയ്യുന്നതായിട്ട് വേദപുസ്തകം പറയുന്നു. നാം യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ നേരത്തെ വായിച്ചതുപോലെ തന്നെ ഞാൻ നീരൊഴുക്ക് നൽകും, ഞാൻ ജലം നൽകും, വെള്ളം നൽകും, വരണ്ട് ഉണങ്ങിക്കിടക്കുന്നതായ പ്രദേശത്ത് എൻ്റെ ആത്മാവിനെ ഞാൻ അയക്കും. ആ വാക്യം നാം വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് ദൈവം അയക്കാൻ പോകുന്നതായ മഴ, വെള്ളം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. പഴയ നിയമത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നാം വരുമ്പോൾ യോവേൽ പ്രവാചകൻ മുഖാന്തരം അന്ത്യകാലത്ത് ദൈവം എപ്രകാരമാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ അയക്കുന്നത് എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് വിവരിച്ച് പറയുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. നമുക്ക് വായിക്കാം യോവേലിൻ്റെ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം. അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ഇത് അന്ത്യകാലത്ത് സംഭവിക്കേണ്ടതാണ് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ സ്പഷ്ടമായി കാലേകൂട്ടി ദൈവഭക്തരായ തൻ്റെ മനുഷ്യരോട് ദൈവം അരുളി ചെയ്തിരിക്കുകയാണ്. നാം ആമോസിൻ്റെ പ്രവചനം 3-ാം അധ്യായം 7-ാം വാക്യം വായിക്കുന്നത് പോലെ തൻ്റെ ദാസന്മാരായ പ്രവാചകൻ മുഖാന്തരം അറിയിക്കാതെ ദൈവം ഒരു കാര്യം ചെയ്യുകയില്ല എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാലേകൂട്ടി പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വ്യാപകമായി തൻ്റെ ക്രിയ ചെയ്യുവാൻ തക്കവണ്ണം വരുന്നതിന് മുൻപ് തന്നെ ദൈവജനത്തോട് പറഞ്ഞിരിക്കുകയാണ്, അന്ത്യകാലത്ത് എൻ്റെ ജനത്തിന്മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. പുത്രിമാരും പുത്രന്മാരും എല്ലാം ദർശനങ്ങളെ കാണുകയും അവർ പ്രവചിക്കുകയും ദൈവ ആത്മാവുള്ളവരായി ജീവിക്കുകയും ചെയ്യും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. പരിശുദ്ധാത്മാവ് നൽകുന്നതായ ഈ പിന്മഴയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പരിശുദ്ധാത്മാവ് നൽകുന്നതായ ആ പിന്മഴയുടെ അനുഭവം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ഇടപെടലാണ്. അത് നാം പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാമാന്യ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം കഴിയാത്ത വിധം ശക്തമായി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണ എപ്പോഴും നമ്മുടെ മേലുണ്ടാകും.
ദൈവത്തിന്റെ വചനം പറയുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. നാം സത്യം വിട്ട് നടക്കുന്നുവെങ്കിൽ ചിന്തിച്ചു കൊള്ളുക, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മിൽ ഇല്ലാതായി തീർന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ തീർച്ചയായും അവൻ നമ്മെ സകല സത്യത്തിലേക്കും വഴി നടത്തിക്കൊണ്ടേയിരിക്കും. സത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, ആ സത്യത്തിൽ നിന്ന് ദൈവത്തിന്റെ അടുക്കിലേക്ക് തന്നെ നമ്മെ നയിച്ചുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തമായ ഇടപെടലുകൾ നമുക്ക് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം സാധിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി നമ്മോട് ഓരോരുത്തരോടും ഈ അന്ത്യകാലത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ആര് മുഖാന്തരമാണ് ഈ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ പരിശുദ്ധാത്മാവ് നൽകുന്നത്? നാം ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുകയാണ് എങ്കിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത് അന്ത്യകാലത്ത് എൻ്റെ സഭയ്ക്ക് ദൈവം ആ പരിശുദ്ധാത്മാവ് നൽകും എന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം അവർ ഏക മനസ്സുള്ളവരായി ദൈവസന്നിധിയിൽ കൂടി വന്ന് ദൈവത്തിനു വേണ്ടി നിലകൊള്ളുവാൻ തക്കവണ്ണം തീരുമാനമെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ വന്ന് ആവസിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരിൽ വന്നിട്ട് അവരെ അവർക്ക് പോകുവാൻ സ്വാഭാവികമായി കഴിയാത്തതായ ഇടങ്ങളിലേക്ക് അവരെ അയക്കുകയും സാധാരണയായി അവർക്ക് സംസാരിക്കുവാൻ കഴിയാത്ത വിധം ദൈവത്തിൻ്റെ ആത്മാവ് അവരിലൂടെ സംസാരിപ്പിക്കുകയും സാധാരണയായി ഒരു മനുഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയാത്ത രീതിയിൽ പരിശുദ്ധാത്മാവിലൂടെ അവർ സംസാരിക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ പാപബോധമുണ്ടാകുകയും അവർ ദൈവത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഇത് എപ്പോൾ സംഭവിക്കും? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് തൊട്ട് മുൻപ് സംഭവിക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇവിടെ അതിൻ്റെ ശേഷമോ, അതായത് ഈ പീഡനമൊക്കെയും അവസാനിച്ച് പ്രശ്നങ്ങളൊക്കെ തീരാറാകുന്നതായ സമയത്ത്, കർത്താവായ യേശു ക്രിസ്തു വരാറാകുന്നതായ സമയത്ത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരു ജനത്തെ ഒരുക്കുന്നതിന് വേണ്ടി ദൈവനാമത്തിൽ നിലകൊള്ളുന്നതായ ദൈവ മക്കളുടെ മേൽ അവൻ സകല ജനത്തിന്മേലും തൻ്റെ ആത്മാവിനെ പകരും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ പരിശുദ്ധാത്മാവിനെ ഇത്രയും വ്യക്തവും ശക്തവുമായി ദൈവം ഈ അന്ത്യകാലത്ത് നൽകുന്നത്? നാം വേദപുസ്തകം പരിശോധിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ലഭിച്ചതായ അപ്പോസ്തലന്മാർ അവർ ദൈവനാമത്തിൽ വേല ചെയ്യുവാൻ തക്കവണ്ണം വളരെ ശുഷ്കാന്തിയുള്ളവരായി പുറപ്പെട്ടു പോകുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അങ്ങനെ ദൈവവേല ചെയ്യുവാൻ തക്കവണ്ണം താല്പര്യമുള്ളവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് ആവസിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ സഭ ശക്തിയോടുകൂടെ ചെയ്യുന്നതായ വേലയ്ക്ക് കുറച്ചുകൂടെ വേഗത നൽകുവാൻ തക്കവണ്ണം ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സഹായിക്കും. ഇന്നൊരു പക്ഷേ ഞാൻ പ്രസംഗിക്കുന്നത് 100 പേരോ 500 പേരോ 1000 പേരോ ആണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എങ്കിൽ ആ കാലത്ത് 1000 ആൾക്കാർ അത് കാണുകയും അത് ശ്രദ്ധിക്കുകയും മനപരിവർത്തനം ഉണ്ടാകുകയും അവരുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. കാരണം ഞാൻ പ്രസംഗിക്കുന്നത് പരിശുദ്ധാത്മാവ് കേൾവിക്കാരുടെ മനസ്സിൽ അത് ഉറപ്പിച്ചില്ല എങ്കിൽ ഈ പ്രസംഗിക്കുന്നത് കൊണ്ടോ മറ്റുള്ളൊരാൾ കേൾക്കുന്നത് കൊണ്ടോ ഒരു പ്രയോജനവും ഉണ്ടാകുകയില്ല. പരിശുദ്ധാത്മാവ് എന്നിലും കേൾക്കുന്നവരിലും അത് ഒരുപോലെ പ്രവർത്തിക്കുമ്പോഴാണ് ഇതിന് ഫലമുണ്ടാകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇന്ന് നമ്മുടെ മേൽ ഉണ്ട്, വന്ന് ആവർത്തിച്ചിട്ടുണ്ട്, അത് എന്നെ മേൽ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് നിനക്ക് അത് സാധ്യമാകും ദൈവത്തിൻ്റെ പിന്മഴയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ. നാം ഈ പിന്മഴയ്ക്ക് വേണ്ടി എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? ദൈവത്തിൻ്റെ വചനത്തിൽ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. സമയപരിധി കൊണ്ട് ഞാൻ എല്ലാ കാര്യവും പറയുന്നില്ല, എന്നാൽ എനിക്ക് മനസ്സിലായതായ ചില കാര്യങ്ങൾ, എൻ്റെ വ്യക്തിപരമായ ആത്മീയ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ച് ദൈവനാമത്തിൽ അല്പസമയത്തിനുള്ളിൽ ഈ പ്രബോധനം വിരമിക്കുവാൻ തക്കവണ്ണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സെക്രിയാവിൻ്റെ പ്രവചനം 10 അതിൻ്റെ 1 ഇങ്ങനെ പറയുന്നു: പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പിൻ. യഹോവ മിന്നൽ പിണർ ഉണ്ടാക്കുന്നുവല്ലോ, അവൻ അവർക്ക് വയലിലെ ഏത് സസ്യത്തിനും വേണ്ടി മാരി പെയ്യിച്ച് കൊടുക്കും. യഹോവയോട് അപേക്ഷിക്കണം. മഴ നൽകുന്നതായ യഹോവയോട് നാം അപേക്ഷിക്കേണ്ടതായ ആവശ്യം ഉണ്ട്. നമുക്ക് അന്ത്യകാലത്ത് പിന്മഴ ലഭിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തോട് നാം യാചിക്കണം. നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം കടന്നു ചെല്ലണം.
നാം ദൈവസന്നിധിയിൽ ഈ പിന്മഴയുടെ അനുഭവത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ തീർച്ചയായും പിന്മഴയുടെ അനുഭവം ദൈവം നമുക്ക് നൽകും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ഒരു കൃഷിക്കാരൻ ഭൂമി ഉഴുത് മറിച്ച് അതിൻ്റെ കാടെല്ലാം വെട്ടി ശരിയാക്കി വിത്തിറക്കി പിന്മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ, അഥവാ മുൻമഴ ലഭിച്ചു, ആ വിത്ത് മുളച്ചു, അത് ഒരു ചെടിയായി കായ്ഫലം വരാറായി, പിന്മഴ വന്നെങ്കിലേ അതിൽ വിത്തിൽ എല്ലാ സാധന സാമഗ്രികളും എല്ലാം അതിൽ നിറഞ്ഞ് അതൊരു ഫലമായി ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി ഒരു കർഷകൻ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ, ദൈവമക്കളാകുന്നതായ നാം ദൈവത്തിൻ്റെ ആത്മീയ കൃഷിത്തോട്ടത്തിൽ വേല ചെയ്യുന്നതായ നാം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി നാം കാത്തിരിക്കേണ്ടതായ ആവശ്യമുണ്ട്. അങ്ങനെ അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കുമെങ്കിൽ തീർച്ചയായും ദൈവം നമുക്ക് അത് നൽകുക തന്നെ ചെയ്യും. സെഖര്യാവിൻ്റെ പ്രവചനത്തിൽ പറയുന്നത്, പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്കായി അപേക്ഷിപ്പ്, കാലം ഇപ്പോഴാണ്. നാം ഇപ്പോഴാണ് പിന്മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായ ആവശ്യം. കാരണം നമുക്ക് ചുറ്റും നടക്കുന്നതായ സംഭവ വികാസങ്ങളെ നാം മനസ്സിലാക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവ് വാതിൽക്കൽ ആണ് എന്ന് മനസ്സിലാക്കുവാൻ തക്ക വണ്ണം സാധിക്കും. നാം നമുക്ക് നൽകിയിരിക്കുന്നതായ പ്രവചന പുസ്തകങ്ങളിലുള്ളതായ പ്രവചനങ്ങളെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗത്തിൽ അരുമരക്ഷകനായ യേശു കർത്താവ് നമ്മെ ചേർക്കുവാൻ തക്ക വണ്ണം വരും എന്ന് നമുക്ക് ഇന്ന് കാലത്തിൻ്റെ ഗതി വെച്ച് മനസ്സിലാക്കുവാൻ തക്ക വണ്ണം സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ അന്ത്യകാലത്ത് ജീവിക്കുന്നതായ നാം പിന്മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടതായ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഞാൻ ദൈവനാമത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. ഈ പിന്മഴ മുൻമഴ ലഭിക്കാത്തവർക്ക് കിട്ടുമോ എന്നുള്ള ആ ഒരു ചോദ്യം ആത്മീയ ഗോളത്തിൽ ഒരു പ്രസക്തമായ ചോദ്യമായി നിലനിൽക്കുകയാണ്. കാരണം ചിലർ പറയുന്നത് ക്രൂശിലെ കള്ളൻ അവൻ മാനസാന്തരപ്പെട്ടതായ ഒരു വ്യക്തിയായിരുന്നില്ല, എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിനോട് അപേക്ഷിച്ചു, കർത്താവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, തീർച്ചയായും ഞാൻ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ നീ അവിടെ ഉണ്ടാകും എന്ന് വാഗ്ദത്തം കൊടുക്കുന്നതായിട്ട് കാണുവാൻ തക്കോണം സാധിക്കും. അങ്ങനെയെങ്കിൽ മുൻമഴ ലഭിക്കാതെയാണല്ലോ ഇദ്ദേഹത്തിന് ഈ അനുഗ്രഹം ലഭിച്ചത് എന്നുള്ളതായ വാഗ്വാദങ്ങളൊക്കെ ഉയർത്തി വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കുന്നതായ ധാരാളം പേരുണ്ട്. എന്നാൽ വേദപുസ്തകം പഠിക്കുമ്പോൾ പിന്മഴയുടെ അനുഭവത്തെക്കുറിച്ച് പറയുന്നതായ എല്ലാ സ്ഥലങ്ങളിലും വേദപുസ്തകം പറയുന്നത് മുൻമഴയ്ക്ക് വേണ്ടി കാത്തിരുന്നതായ കർഷകന് ദൈവം മുൻമഴ അയച്ചതുപോലെ പിന്മഴയ്ക്കായി കാത്തിരിക്കുന്നവന് അവൻ പിന്മഴയെയും നൽകും. അഥവാ ഒരു കൃഷി വിളഞ്ഞ് അത് പാകമായി അത് ഫലമായി തീരണമെങ്കിൽ മുൻമഴയും പിന്മഴയും ആവശ്യമാണ്. മുൻമഴയില്ലാതെ പിന്മഴ മാത്രം ലഭിച്ചത് കൊണ്ട് ഒരു കൃഷി അതൊരു ഫലമായി തീരുന്നില്ല. ആയതുകൊണ്ട് ദൈവമക്കളാകുന്ന നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് മുൻമഴ ലഭിച്ചിരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം അഥവാ നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിൽ ആദ്യം ഉണ്ടാകണം. ആദ്യം ഉണ്ടാകേണ്ടത് നാം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ കർത്താവ് നമ്മോട് സ്നേഹം കാണിക്കുന്നത് കൊണ്ട് അതിന് ഇടയായി, അങ്ങനെ ഇടയായി ദൈവവചനം പ്രമാണിച്ച് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ജീവിച്ചിരിക്കുന്നതായ മനുഷ്യർക്കാണ് ഇത്തരത്തിലുള്ളതായ മുൻമഴയുടെ അനുഭവം ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. മുൻമഴയുടെ അനുഭവം ഇല്ലാതെ അഥവാ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്തതായ ഒരു വ്യക്തിക്ക് പിന്മഴയുടെ അനുഭവം ഉണ്ടാകുകയില്ല എന്ന് വേദപുസ്തകത്തിൻ്റെ വ്യാഖ്യാനങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവെ സ്വീകരിച്ച് അവൻ്റെ വഴികളിൽ നടന്ന് അവൻ്റെ ജീവിതത്തിൽ നിരന്തരമായി പങ്കാളികളാകുന്നവർക്കാണ് പിന്മഴയുടെ അനുഭവം ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ ഒരു വ്യക്തി വിശ്വാസ പൂർത്തീകരണത്തിലേക്ക് വരികയുള്ളൂ എന്ന് വേദപുസ്തകം പറയുന്നു. ആയതുകൊണ്ട് പിന്മഴ ലഭിക്കണമെങ്കിൽ ഒന്നാമതായി നമുക്ക് മുൻമഴ ലഭിച്ചിരിക്കണം. മുൻമഴ ലഭിച്ചവരായ നാം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനോട് പിന്മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, യാചിക്കണം, അപേക്ഷിക്കണം, ദൈവത്തോട് നിരന്തരമായി യാചിച്ചുകൊണ്ടേയിരിക്കണം. കാരണം മഴ നൽകുന്നവനായ നമ്മുടെ കർത്താവ് യാചിക്കുന്ന ഏവർക്കും അവൻ സ്വർഗത്തിലെ കിളിവാതിലുകളെ തുറന്ന് പിന്മഴയെ നൽകുക തന്നെ ചെയ്യും. കാരണം ഇത് നമ്മുടെ നേട്ടത്തിന് വേണ്ടിയല്ല നാം ചോദിക്കുന്നത്, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടിയാണ് നാം ചോദിക്കുന്നത്. എത്ര മഹത്തരമായ ഒരു റിക്വസ്റ്റാണ് നാം ദൈവത്തോട് അത്തരത്തിൽ ചോദിക്കുകയാണ് എങ്കിൽ ചോദിക്കുന്നത്. അടുത്തതായി പിന്മഴ ലഭിക്കണമെങ്കിൽ നാം ദൈവവചനം
പഠിക്കേണ്ടതായ ആവശ്യമുണ്ട്. യോശുവയുടെ പുസ്തകം 1:18 പറയുന്നത്, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. ഇത് ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. യഹോവയുടെ വായല്ലോ ഇത് അരുളി ചെയ്തിരിക്കുന്നത്. നിനക്ക് നീ ചെയ്യുന്നതായ കാര്യങ്ങളിൽ കൃതാർത്ഥനാകണമെങ്കിൽ, നീ വിജയിക്കണമെങ്കിൽ, നീ നല്ല രീതിയിൽ നിന്റെ പ്രവൃത്തിയിൽ പുരോഗമനമുണ്ടാക്കണമെങ്കിൽ, അഥവാ ദൈവവേല ചെയ്യുന്നവനാണ് എങ്കിലും ആത്മീകമായ ഗോളത്തിൽ നിൽക്കുന്നവനാണ് എങ്കിലും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നതായ ഏതൊരു വ്യക്തിയും ഇത്തരത്തിൽ ദൈവവചനം അവൻ്റെ രാപകൽ ധ്യാനമായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. കാരണം ദൈവത്തിൻ്റെ വചനം നമ്മെ വീഴ്ചയിൽ നിന്ന് നടത്തുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മെ നമ്മുടെ കാലുകളെ വീഴ്ചയിൽ നിന്നും നമ്മുടെ ജീവനെ മരണത്തിൽ നിന്നും നമ്മെ മാറ്റി നിർത്തുന്നു. ദൈവത്തിൻ്റെ വചനം സകല ജഡമാംസ രക്തങ്ങൾക്കും അതീതമായി, സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അതീതമായി ഒരു വ്യക്തിയെ രക്ഷയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള ഇരുവായ് തലയുള്ള മൂർച്ചയുള്ള വാളാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, നാം പിന്മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നാം നിരന്തരമായി വേദപുസ്തകം പഠിക്കുകയും ധ്യാനിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. സെവൻത് അഡ്വന്റ് സഭയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചരിത്രം പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മാരി അമിതമായി ദൈവം വർഷിച്ചു കൊണ്ടേയിരുന്നു. ദൈവം അവർക്ക് നൽകി. ദൈവം അന്നുവരെയും വെളിപ്പെടുത്തി കൊടുക്കാത്തതായ സത്യങ്ങൾ, മർമ്മങ്ങൾ ആ ഒരു കൂട്ടത്തിന് വെളിപ്പെടുത്തി കൊടുത്തു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ആയതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായ പിന്മഴയ്ക്ക് വേണ്ടി ഞാനും നിങ്ങളും കാത്തിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും നാം പ്രാർത്ഥിക്കണം. നാം ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും അത് ധ്യാനിക്കുകയും ചെയ്യണം. 3, ഏറ്റവും പ്രധാനപ്പെട്ടത്, പിന്മഴയ്ക്കായി കാത്തിരിക്കുന്നതായ ദൈവമക്കൾ ദൈവസന്നിധിയിൽ ചെന്ന് അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അത് ഉപേക്ഷിക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 3, അതിൻ്റെ 19-20 വാക്യങ്ങൾ പറയുന്നത്, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിൻ്റെ സമൂഹത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. എത്ര മനോഹരമായ വാഗ്ദത്തമാണ്! നാം പാപങ്ങളെ വിട്ടുതിരിയണം, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. നാം ലംഘനം ഉള്ളിൽ വെച്ചുകൊണ്ട്, പാപം ഉള്ളിൽ വെച്ചുകൊണ്ട്, ദൈവമേ അങ്ങയുടെ ആത്മാവിനെ അടിയന് നൽകണമേ, ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ എത്രമാത്രം അത് സാധ്യമായിത്തീരും. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുക, അത് ഉപേക്ഷിക്കുക. പാപം ചെയ്യാതെ ജീവിക്കുവാൻ നാം ശ്രമിക്കുമ്പോൾ ദൈവകൃപയാൽ നമുക്കതിന് സാധിക്കുമെന്ന് കർത്താവ് യേശു ക്രിസ്തു നമ്മെ കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിവർത്തനം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നാം ദൈവത്തിനു വേണ്ടി ജ്വലിക്കുന്നവരായിത്തീരുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആയതുകൊണ്ട് പരിശുദ്ധാത്മാവിനു വേണ്ടി അഥവാ പിന്മഴയ്ക്ക് വേണ്ടി നാം കാത്തിരിക്കുന്നവരാണ് എങ്കിൽ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, ദൈവവചനം പഠിക്കുക, ധ്യാനിക്കുക, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. 4, ദൈവവേലയ്ക്കായി നാം ഒരുങ്ങുക. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പും ദൈവവേലയുമായി ബന്ധമെന്ന് നിങ്ങളൊരു പക്ഷേ ചോദിച്ചേക്കാം. എനിക്ക് ഒരുപക്ഷെ അപ്പോസ്തലനായ പൗലൂസിനെ പോലെ പ്രസംഗിക്കാൻ അറിയില്ല, ഇന്ന് ലോക പ്രശസ്തരായ അനേക പാട്ടുകാരെ പോലെ പാടാൻ അറിയില്ല, എനിക്ക് സാക്ഷ്യം പറയാൻ അറിയില്ല, എനിക്ക് വാക്ചാതുര്യത്തോടുകൂടെ മറ്റൊരാളുടെ മുൻപിൽ വന്ന് ദൈവം ചെയ്തതായ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ഉള്ളതായി എനിക്ക് എങ്ങനെ ദൈവവേല ചെയ്യുവാൻ തക്ക വേണം സാധിക്കും? വില്യം മില്ലർ എന്ന് പറയുന്നതായ ഒരു ചെറുപ്പക്കാരൻ ഒരു കാലത്ത് ദൈവത്തിൻ്റെ വചനം, ദാനിയേലിൻ്റെ പ്രവചനം പഠിച്ചപ്പോൾ, ദാനിയേലിൻ്റെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നതായ വലിയ വലിയ പ്രവചനങ്ങളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയാതെ വന്ന് ഏകദേശം 2 വർഷത്തോളം ആ പ്രവചനങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി മാത്രം താൻ സമയം ചിലവഴിക്കുകയും
അതിൻ്റെ പരിസമാപ്തിയിൽ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ വർഷം അദ്ദേഹത്തിൽ നൽകുകയും ദൈവം അദ്ദേഹത്തെ പ്രേരിപ്പിച്ചുകൊണ്ടായിരുന്നു, നീ പോയി നീ അറിഞ്ഞതായ സത്യങ്ങളെ നീ മറ്റുള്ളവരോട് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വാഗ്മിയല്ല, എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല, എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല. ദൈവത്തിൻ്റെ ആത്മാവ് അവനെ പുറകിൽ നിന്ന് തള്ളി, അവനെ മുന്നിൽ നിന്ന് നയിച്ചു, അവനോട് പറഞ്ഞു, അങ്ങനെയല്ല, നീ പോകണം, നീ പറയണം, നീ ഇത് പറഞ്ഞില്ല എങ്കിൽ ലോകം എൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുകയില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ ദൈവ ആത്മാവിൻ്റെ പ്രേരണയ്ക്ക് കീഴ്പ്പെട്ട് വിധേയപ്പെട്ട് അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും എന്നെ വന്ന് വിളിച്ചാൽ ഞാൻ പോകാം, പ്രസംഗിക്കാം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ ഒരു ചെറുപ്പക്കാരൻ വന്ന് വാതിൽ മുട്ടുകയാണ്. അദ്ദേഹത്തോട് ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഞങ്ങളുടെ പള്ളിയിൽ അടുത്തയാഴ്ച പ്രസംഗിക്കാൻ ആളില്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നോടൊപ്പം ഈ കുതിരപ്പുറത്ത് കയറി വരണം. ഉടനെ ഈ വില്യം മില്ലർ വാതിലടച്ച് അകത്ത് ചെന്നിട്ട് പറഞ്ഞു, ദൈവത്തോട് പറഞ്ഞു, ഇദ്ദേഹത്തെ അവിടെ ഇരുത്തിയിട്ട് അകത്ത് ചെന്ന് ദൈവത്തോട് സംവാദിച്ചു, ദൈവമേ ഇത്ര പെട്ടെന്ന് ആരെങ്കിലും വന്ന് എന്നെ പ്രസംഗിക്കാൻ വിളിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചില്ല. എനിക്ക് എൻ്റേതായ സമയമുണ്ട്, ആ സമയത്ത് മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ. ഞാൻ പ്രിപ്പയർഡ് അല്ല, ഐ എം നോട്ട് പ്രിപ്പയർഡ്. ദൈവാത്മാവ് അദ്ദേഹത്തെ നിർബന്ധിച്ചു. ദൈവാത്മാവ് അദ്ദേഹത്തെ ഈ ചെറുപ്പക്കാരനോടുകൂടെ അയച്ചു. അദ്ദേഹം പോയി പ്രസംഗിക്കുവാൻ തുടങ്ങി. രാവിലെ പ്രസംഗിച്ചു, പ്രസംഗം നീണ്ടു. ഒരു മണിയായി, രണ്ട് മണിയായി, മൂന്ന് മണിയായി, നാല് മണിയായി. ചരിത്രം പറയുന്നത് പിറ്റേ ദിവസം നേരം വെളുക്കുന്നതുവരെയും ഇദ്ദേഹം പഠിച്ചതും ഇദ്ദേഹത്തിന് ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയതുമായ വെളിച്ചത്തെ ഈ കൂട്ടത്തോട് പ്രസംഗിച്ച് പറഞ്ഞു. ഏകദേശം 10-20 മണിക്കൂർ നിർത്താതെ ദൈവാത്മാവിൽ അദ്ദേഹം ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുവാൻ തക്കോണം തുടങ്ങി. പ്രിയ ദൈവമക്കളെ, ഞാൻ വിക്കനാണ്, എനിക്ക് കഴിവില്ലാത്തവനാണ്, എനിക്ക് സാക്ഷ്യം പറയാൻ അറിയാത്തവനാണ്, എനിക്ക് പാടാൻ കഴിയില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട് എങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പിന്മഴയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവവേല ചെയ്യുവാൻ നിങ്ങൾ ഒരുങ്ങുക, ദൈവവേല ചെയ്യാം എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിച്ച് ദൈവത്തിന് വേണ്ടി നിങ്ങൾ സമർപ്പിക്കുമെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിവർത്തനമുണ്ടാകും. ഈ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം അഥവാ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മൾ വരുന്നത് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ്. അതല്ലാതെ നാം സമാധാനത്തോടെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ജീവിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരെ ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ വർഷം നമ്മൾ വരുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിലൂടെ പ്രവർത്തിക്കും. നമുക്ക് ദൈവം തന്നിരിക്കുന്നതായ കഴിവുകളെ ദൈവം അത് വികസിപ്പിക്കും, അത് മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ തക്കോണം സാധിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ ഇംഗിതങ്ങളെ മനസ്സിലാക്കുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ നമ്മെ തന്നെ ഒരുക്കുക, നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുക, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മിൽ ഉണ്ടാകും. അഞ്ചാമതായി, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിന് വിധേയപ്പെട്ടു കൊടുക്കുക. ഞാൻ ചില പദ്ധതികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ദൈവമേ നീ അതിനെ അനുഗ്രഹിക്കണമേ, നീ അതിലൂടെ എന്നെ നടത്തണമേ, അത് വിജയിപ്പിച്ച് തരണമേ എന്നാകരുത് നമ്മുടെ പ്രാർത്ഥനയും അപേക്ഷയും ചിന്തയും. മറിച്ച് ദൈവമേ അങ്ങ് എന്നെ നടത്തുന്നത് പോലെ ഞാൻ നടക്കുവാൻ തയ്യാറാണ്, അങ്ങ് എന്നെ നയിക്കണമേ, അങ്ങയുടെ ഹിതം എന്നെ അറിയിക്കണമേ, അങ്ങ് എന്നെ നടത്തുന്നത് പോലെ ഞാൻ നടക്കുവാൻ തക്കവണ്ണം തയ്യാറാണ്, അതുകൊണ്ട് എൻ്റെ ദൈവമേ അടിയനോട് കരുണയുണ്ടാകുമാറാകണമേ, കൃപ തോന്നി അടിയനെ അങ്ങയുടെ വേല ചെയ്യുവാൻ തക്കവണ്ണം പ്രാപ്തനാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വരുമ്പോഴോ അവൻ സകല സത്യത്തിലും വഴി നടത്തും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സകല സത്യത്തിലും വഴി നടത്തുന്നതായ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നത് പോലെ നടക്കുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായിരിക്കണം. അതല്ല, ദൈവാത്മാവോട് പറയരുത് ഇന്ന് ഞാൻ റെഡിയല്ല, നാളെ വന്നോ, അല്ലെങ്കിൽ നാളെ ആകുമ്പോൾ പറയരുത് ഈ ആഴ്ച എനിക്ക് സമയമില്ല, അടുത്ത ആഴ്ച തൊട്ട് നമുക്ക് നോക്കാം. നോ, ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ നിനക്ക് തടയുവാൻ തക്കവണ്ണം കഴിയാത്ത വിധം ശക്തിയോടുകൂടെ നിന്നിൽ പ്രവർത്തിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തിന് വിധേയപ്പെടുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കും. 6, വളരെ പ്രധാനപ്പെട്ടതായ മറ്റൊരു കാര്യം, ദൈവവേലയ്ക്ക് വേണ്ടി നാം ചിലവിടേണ്ടതായ ആവശ്യമാണ്. പലരും ചിന്തിക്കും, ഞാൻ സെക്ഷൻ പ്രസിഡൻ്റ് ആയതുകൊണ്ട് ടൈത്ത് തരുന്നതിന് വേണ്ടിയും കാണിക്ക തരുന്നതിന് വേണ്ടിയും നിർബന്ധിക്കുന്നതായ ഒരു വിധമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കും. അങ്ങനെയല്ല, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി അനേകരിൽ സമ്പത്ത് നൽകി ഈ ലോകത്തിൽ വച്ചിട്ടുണ്ട്.
അത് തക്കതായ സമയത്ത് ദൈവം അവരിലൂടെ പ്രവർത്തിച്ച് എത്തേണ്ടതായ സ്ഥാനത്ത് ആ സമ്പത്തെല്ലാം എത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഞാൻ നിങ്ങളോട് ഇന്ന് വളരെ സന്തോഷത്തോടുകൂടെ ദൈവവചനം സംസാരിക്കുന്നത്. കാരണം ഈ കൊറോണ സീസണിൽ അനേക പള്ളികൾ പൂട്ടിയിടുകയും പള്ളികളിൽ ആൾ വരാതെയും അവരുടെ കാണിക്കകളും ദശാംശവും ഒന്നും കിട്ടാതെയും സെക്ഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സംഘടിതമായ പ്രവർത്തനങ്ങൾക്കൊന്നും തടസ്സമില്ലാതെ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം സാധിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിവർത്തനം ഈ സഭയിലുള്ളത് കൊണ്ടാണ്. ആവശ്യമായ സമ്പത്ത് ഉള്ളതായ വ്യക്തികളിൽ ദൈവം അവരോട് സംസാരിച്ച് അവരുടെ ഹൃദയങ്ങളെ മാറ്റി ദൈവം അത് എത്തേണ്ടതായ സ്ഥാനത്ത് ഇന്ന് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ് എന്ന് പറയുകയല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നു, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നാം ദൈവവേലയ്ക്ക് വേണ്ടി ചിലവിടേണ്ടത് അത്യാവശ്യമാണ്. കാരണം ദൈവവേലയ്ക്ക് വേണ്ടി ചിലവിടും തോറും ദൈവം നമ്മിലൂടെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ദൈവം നമുക്ക് വിശാലമായ മനസ്സ് ഒരുക്കമുണ്ടാക്കും. ദൈവം ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ളതായ ഒരു എരിവ് നമ്മിൽ ഉളവാക്കും. നേരെ മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവെന്നിലുണ്ട്, ദൈവത്തിൻ്റെ നടത്തിപ്പെന്നിലുണ്ട്, ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടും ഒരാവശ്യത്തിലിരിക്കുന്നതായ ഒരാളെ ഞാൻ സഹായിക്കുന്നില്ല, ദൈവവേലയെ സഹായിക്കുന്നില്ല, ഈ ഒരു ചെറിയൊരു എമൗണ്ട് മുടക്കി ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് അനേകരുടെ നന്മയ്ക്കായിട്ട് ഭവിക്കും എന്നെനിക്കറിയാം എന്നിരിക്കെ പോലും ഞാനത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ദെൻ വാട്ട് കൈൻഡ് ഓഫ് സ്പിരിറ്റ് യു പൊസസ് ഈസ് ദ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ നാം ഏത് തരത്തിലുള്ളതായ ആത്മാവിനെയാണ് നമ്മിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടതായ ആവശ്യമുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മിൽ വരുമ്പോൾ നാം ദൈവവേലയ്ക്ക് വേണ്ടി ചിലവിടും. ആദ്യകാല സഭയിൽ അപ്രകാരമായിരുന്നു. അവർ ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ വന്നപ്പോൾ അവരുടെ വസ്തുവകളൊക്കെ വിറ്റ് അവർ ദൈവവേലയ്ക്ക് വേണ്ടി ചിലവിട്ടു. ഞാനതുകൊണ്ട് നിങ്ങളെല്ലാവരും വസ്തുവകളെല്ലാം വിറ്റ് ദൈവവേലയ്ക്ക് ചിലവിടണം എന്ന് പറയുന്നതല്ല, അങ്ങനെ ഇടരുത് എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഇടുന്നവനെ ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നമ്മുടെ നിക്ഷേപം ഈ ലോകത്തിലല്ല, ഈ രാജ്യത്തിലുമല്ല, അത് ദൈവരാജ്യത്തിലും ദൈവത്തിൻ്റെ ലോകത്തിലുമാണ്. ആ ദൈവരാജ്യത്തിൽ നമുക്ക് സമ്പത്തുണ്ടാകേണ്ടതിന് നാം ഈ ലോകത്തിൽ ചിലവിടേണ്ടതായിട്ട് ഉണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി പരിശുദ്ധാത്മാവ് അതിൻ്റെ പിന്മഴയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എങ്കിൽ നാം കഷ്ടം സഹിക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കും. അത് കുറച്ച് പ്രശ്നമാണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിന് വിധേയപ്പെട്ടിട്ടില്ല എന്ന് വേണം ചിന്തിച്ചുകൊള്ളാൻ. കാരണം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പിന് വേണ്ടി നിങ്ങളെ തന്നെ നിങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ലോകത്തിൽ വരുന്നതായ സകല കഷ്ടങ്ങളും സഹിക്കുവാനുള്ളതായ കൃപയും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് നൽകുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. കഷ്ടം സഹിക്കുവാൻ നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കുക, ഒരുങ്ങുക. പത്രോസിൻ്റെ ഒന്നാം ലേഖനം 2:20 അതിൻ്റെ 20-ാം വാക്യം പറയുന്നത്, നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ, അല്ല നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. ഇപ്പോൾ ദൈവഹിതം ചെയ്തിട്ട് നമുക്ക് പീഡനം വരുന്നു, കഷ്ടം വരുന്നു എങ്കിൽ സന്തോഷിപ്പിൻ, നിങ്ങളുടെ പ്രതിഫലം വലുതാകുന്നു. കാരണം അന്ത്യകാലത്ത് ദൈവജനം കഷ്ടത്തിലൂടെ ഞെരുക്കത്തിലൂടെ കടന്നു പോകും എന്ന് പരിശുദ്ധാത്മാ മുഖാന്തരം പ്രവാചകന്മാർ മുഖാന്തരം നമുക്ക് എഴുതി അരുളി ചെയ്തിട്ടുണ്ട്. അങ്ങനെ കഷ്ടം സഹിക്കുന്നതായ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, നാം പിന്മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം അത് നമുക്ക് ഓരോരുത്തർക്കും നൽകും. അത് സഭയായും വ്യക്തിപരമായും ദൈവം അത് നൽകുക തന്നെ ചെയ്യും. നാം ഇന്ന് ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, നമ്മുടെ സഭയ്ക്ക് കുറവുണ്ട് എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട് എങ്കിൽ, വ്യക്തിപരമായ ആത്മീയ ജീവിതത്തിൽ എനിക്കൊരു മുന്നേറ്റമില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട് എങ്കിൽ, നാം ദൈവത്തിൻ്റെ പിന്മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നില്ല, വേണ്ടുന്നതായ തരത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുന്നില്ല, ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ വിധേയപ്പെടുന്നില്ല, ദൈവവേല ചെയ്യുവാൻ തക്കവണ്ണം ഞാൻ ചിലവിടുകയോ അതിനുവേണ്ടി ഒരുങ്ങുകയോ ചെയ്യുന്നില്ല എന്ന് നാം ചിന്തിക്കേണ്ടതായ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അങ്ങനെ നാം ചെയ്യുന്നുണ്ട് എങ്കിൽ, ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി നമ്മോട് ഇടപെടും. ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി നമ്മോട് ഇടപെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അമിത ബലത്തെ നമുക്ക് നൽകുക തന്നെ ചെയ്യും.
നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഭയിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അത്തരത്തിലുള്ളതായ കുറവുകൾ ഉണ്ട് എങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവനാമത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക് നിങ്ങളോട് ഞാൻ വിനീതമായി അപേക്ഷിച്ചു കൊള്ളട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ദൈവവചന ധ്യാനം നിങ്ങൾ മുടങ്ങാതെ നടത്തുവിൻ. ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ നിങ്ങളെ തന്നെ ഒരുക്കമുള്ളവരാക്കുവിൻ. പരിശുദ്ധാത്മാവിന് നേരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അത് ഉപേക്ഷിക്കുവിൻ. ദൈവ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ ചിലവിടേണ്ടതായ ആവശ്യമുണ്ട്. കഷ്ടം സഹിക്കുവാൻ നിങ്ങളെ തന്നെ നിങ്ങൾ വിട്ടുകൊടുക്കേണ്ടതായ ആവശ്യമുണ്ട്. അങ്ങനെ നാം ചെയ്യുമെങ്കിൽ തീർച്ചയായും കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായ പരിശുദ്ധാത്മാവിൻ്റെ ആ പിന്മഴയുടെ അനുഭവം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ തക്കോണം സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഉണരും, ഞാൻ പ്രതിദാനം ചെയ്യുന്നതായ എൻ്റെ കൂട്ടായ്മ ഉണരും, ഈ കൂട്ടായ്മയെ സംഘടിപ്പിച്ചു നിർത്തിയിരിക്കുന്നതായ ദൈവത്തിൻ്റെ സഭയുണരും. ദൈവത്തിൻ്റെ സഭയുണർന്നാൽ ലോകം ദൈവപരിജ്ഞാനത്താൽ നിറയും. ലോകം ദൈവപരിജ്ഞാനത്താൽ നിറയുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു വരും. അതാണ് കർത്താവ് പറയുന്നത്, രാജ്യത്തിൻ്റെ സുവിശേഷം സകല രാജ്യത്തും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, എൻ്റെ സുഹൃത്തുക്കളെ, കർത്താവ് യേശു ക്രിസ്തു വേഗം വരുന്നു. അവൻ്റെ വരവിന് വേണ്ടി വരവിന് മുൻപ് നാം ആ പിന്മഴയുടെ അനുഭവമുള്ളവരായി ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും പുത്രന്മാരുടെ മേലും പുത്രിമാരുടെ മേലും ആ ആത്മാവിൻ്റെ അമിത ബലത്തെ പകരുമ്പോൾ നാം അത് പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായി തീരുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ ശുശ്രൂഷയുടെ അവസാനമായി നമുക്ക് ഏവർക്കും എഴുന്നേറ്റ് നിന്ന് 888-ാമത്തെ പാട്ട് നമുക്ക് ചേർന്ന് പാടാം. നമുക്ക് പ്രാർത്ഥിക്കും. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ സ്വർഗീയ പിതാവേ, ഇന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി ഞങ്ങളെ കേൾപ്പിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യും.
ഈ അന്ത്യകാലത്ത് ജീവിക്കുന്നതായ അടിയങ്ങൾക്ക് അങ്ങയുടെ ആത്മാവിൻ്റെ അമിത വർഷം നൽകുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവെന്ന് ഞങ്ങളറിയുന്നു. സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങളതിനെ സ്വീകരിക്കാൻ ഒരുക്കമുള്ളവരായി, അതിനുവേണ്ടി ഒരുങ്ങുന്നവരായി, അതിനെ പ്രാപിച്ച് ആ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് വീണ്ടും വരുന്നവനായ യേശുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിശ്വം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങൾ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും പിതാവിനുള്ളതാവുന്നുവല്ലോ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും നാം ഏവരോടും ഓർത്ത് പ്രാർത്ഥിച്ചതായ എല്ലാ കാര്യങ്ങളോടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവോളം കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.